ശേഷം റൂൾ 3456 എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകാനേ ഉള്ളൂ. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അതായത് ക്ലയന്റിലെ കാര്യം കാണേണ്ട മറ്റ് ചില കാര്യങ്ങൾ. ഇപ്പോൾ റൂൾ 3 പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിന്റെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ പ്ലെയിന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കണം ഇത് ഏത് പ്രോപ്പർട്ടി, അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൃത്യമായി പറഞ്ഞിരിക്കണമെന്നാണ്. എന്ന് വെച്ചാൽ ആ ഡിസ്ക്രിപ്ഷൻ വഴി ആ പ്രോപ്പർട്ടി കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇപ്പോൾ പ്രോപ്പർട്ടിയുടെ ബൗണ്ടറിയോ നമ്പറോ, അതായത് സർവേ നമ്പർ, അങ്ങനെയുള്ള റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആ ബൗണ്ടറി ഉൾപ്പെടെ ഈ പ്ലെയിന്റിൽ പറഞ്ഞിരിക്കണമെന്നാണ്. അപ്പം നിങ്ങൾ ചില പ്ലെയിൻ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും ആ പ്രോപ്പർട്ടിയുടെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കൃത്യമായ ഷെഡ്യൂൾ പറഞ്ഞിരിക്കും. ഈ പ്രോപ്പർട്ടിയുടെ തെക്ക് ഏത്, വടക്ക് ഏത്, പടിഞ്ഞാറ് ഏത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ പ്രോപ്പർട്ടിയെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ. ഇനി റൂൾ 4 പറയുന്നു, സ്യൂട്ട് എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലാണ് ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ലീഗൽ റെപ്രസെന്റേറ്റീവ് ചില സാഹചര്യങ്ങളിൽ ആൾക്ക് വരാൻ പറ്റുന്നില്ല, അപ്പോൾ ലീഗൽ റെപ്രസെന്റേറ്റീവിനെ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് പറയണം ഈ സ്യൂട്ടിൽ എനിക്ക് അല്ലെങ്കിൽ ഈ സബ്ജക്ട് മാറ്ററിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, മാത്രമല്ല ഞാൻ റീസണബിൾ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. എന്താണ്, ഞാൻ മറ്റേ ആളിനെ, അതായത് റെപ്രസെന്റേറ്റീവ് കപ്പാസിറ്റിയിലാണ് ഞാൻ ഫയൽ ചെയ്യുന്നത്, എനിക്ക് ഞാൻ അത് ഫയൽ ചെയ്യുമ്പോൾ പ്ലെയിൻറ്റിഫിന് ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് സബ്ജക്ട് മാറ്ററിൽ, ആ സബ്ജക്ട് മാറ്റർ പരമാവധി കാണിക്കാൻ ശ്രമിക്കണം എന്നതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളാണ് പിന്നെ പ്രധാനമായിട്ട് അത് കാണേണ്ടത്. പിന്നെ റൂൾ 6 ഒരു കാര്യം പറയുന്നുണ്ട്, ഗ്രൗണ്ട്സ് ഓഫ് എക്സംഷൻ ഫ്രം ലിമിറ്റേഷനിലാ, അതായത് ലിമിറ്റേഷനില്ല. ഇപ്പോൾ സ്യൂട്ട് ഫയൽ ചെയ്തത് നിങ്ങൾക്കറിയാം ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ലിമിറ്റേഷൻ ആക്ടിൽ ആണ് പറയുന്നത് ഈ സ്യൂട്ട് ഫയൽ ചെയ്യേണ്ട കാലാവധി, ആ കാലാവധിക്കകത്ത് ഫയൽ ചെയ്യാൻ കഴിയാതെ കാലാവധി കഴിഞ്ഞ് ഫയൽ ചെയ്യുന്ന സ്യൂട്ടാണെങ്കിൽ കൃത്യമായി പറയണം ഏത് രീതിയിലാണ് ഞാൻ ഇതിൽ എക്സംഷൻ ആഗ്രഹിക്കുന്നത്, എന്ത് എക്സംഷനാണ് എനിക്കുള്ളത്. ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ചില എക്സംഷൻസ് ഉണ്ട്, അതിലേത് എക്സംഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ആ ഗ്രൗണ്ട് ഏതാണ്, എൻ്റെ എക്സംഷൻ്റെ ഗ്രൗണ്ട് ഏതാണെന്ന് ഞാൻ അതിൽ പറയണമെന്നാണ്. ഓക്കെ, അപ്പോൾ കോടതി ഇക്കാര്യത്തിൽ പ്ലെയിൻറ്റിഫിനെ പെർമിറ്റ് ചെയ്യും. എന്താണ് ഈ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ, അപ്പോൾ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ നമ്മൾ പറയുന്ന ഗ്രൗണ്ട് ശരിയാണെങ്കിൽ കോടതി അംഗീകരിക്കും, അതുപോലെ തന്നെ കോടതിക്ക് പിന്നെ നമുക്ക് എക്സംഷൻ തരാനുള്ള അധികാരവും ഉണ്ട് എന്ന് റൂൾ 6 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അതുകൊണ്ടാണ് ഗ്രൗണ്ട്സ് ഓഫ് എക്സംഷൻ പറയണം എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്നതെല്ലാം എന്താണ്, ഒരു പ്ലെയിൻ്റിൽ കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റൂൾ 7 പറയുന്നുണ്ട്, റിലീഫ് ടു ബി സ്പെസിഫിക്കലി സ്റ്റേറ്റഡ്. ഞാൻ അവിടെ ബോൾഡും ആക്കിയിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്ലെയിൻറ്റിനകത്ത് റിലീഫ് പറയേണ്ടത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കണമെന്നാണ്, അത് ഇവേസീവ് ആവാൻ പാടില്ല, ജനറൽ ആവാനും പാടില്ല. സാധാരണഗതിയിൽ കോടതി പിന്നെ കൊഗ്നൈസൻസ് എടുക്കുന്ന അംഗീകരിക്കുന്ന ചിലതരം റിലീഫുകളുണ്ട്, ജനറൽ റിലീഫ്. അതല്ലാതെ നമ്മൾ എന്ത് തരം റിലീഫാണ് ആഗ്രഹിക്കുന്നത്, ആ റിലീഫ് അതല്ലാതെ ആൾട്ടർനേറ്റ് റിലീഫ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് മണിസൂട്ടാണ്, മണിസൂട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ ഡിഫൻഡൻ്റിൻ്റെ നിന്നും ആ പൈസ എനിക്ക് ഈടാക്കി തരണം, എങ്ങനെ അയാളുടെ സ്ഥാപന ജമ വസ്തുക്കളിൽ നിന്നും ഈടാക്കി തരണം, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് കൃത്യമായി പറയണം. അതല്ല, അതുകൂടാതെ അയാളെ അറസ്റ്റ് ചെയ്ത് സിവിൽ പ്രിസണിൽ ഇടണമെങ്കിൽ ആ പ്രയർ ഞാനതിൽ പറഞ്ഞിരിക്കണം. റിലീഫ് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ റിലീഫ് കിട്ടാൻ നമ്മൾ അർഹരല്ല. അപ്പം റിലീഫ് സ്പെസിഫിക്കായി പറഞ്ഞിരിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലയന്റിനകത്ത് എന്താണ്, ക്ലയന്റിന്റെ അകത്ത് അടങ്ങിയിരിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞാൽ റൂൾ 9 പറയുന്നുണ്ട്, അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ എന്നാണ്. അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ഈ ക്ലയന്റ് കോടതി അംഗീകരിച്ചു, ഓക്കെ ഈ ക്ലയന്റ് കോടതിയിൽ എടുക്കാം, ഫയലിൽ എടുക്കാം. അപ്പൊ കോടതി ഉടനെ ചെയ്യുന്ന എന്താണ്, സമൻസ് അയക്കുന്നു. ആർക്ക് സമൻസ് അയക്കുക, അല്ല സമൻസ് അയക്കാൻ ഓർഡർ ചെയ്യുന്നു ഡിഫൻഡന്റിന്. എന്നിട്ട് പ്ലെയിൻറ്റിഫിൻ്റെ അടുത്ത് പറയും എത്ര ഡിഫൻഡൻ്റ് ഉണ്ടോ അത്രയും ഡിഫൻഡൻ്റ് ഈ പ്ലെയിൻറ്റിൻ്റെ കോപ്പി സെർവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്രയും പ്ലെയിൻ്റ് കോപ്പീസ് ഇവിടെ കൊടുക്കാൻ പറയും ഇവിടെ കോടതിയിൽ. അത് എത്ര ദിവസമാകും, വിത്തിൻ 7 ഫ്രം ദ ഡേറ്റ് ഓഫ് ഓർഡർ. അപ്പോൾ കോടതി ഡിഫൻഡൻറ്റിന് സമൻസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ
ഡിഫൻഡിനെ വരാനായിട്ടുള്ള സമൺസ് ചെയ്യാനായിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 7 days ഫ്രം ദ ഓർഡർ ഈ പിന്നെ റിക്വസ്റ്റ് ഫീയും സമൺസിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് ഫീയും അടച്ച് എത്ര നമ്പർ ഓഫ് ഡിഫൻഡൻസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് കോപ്പീസ് ഓഫ് ക്ലെയിം ഹാജരാക്കണം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ അടുത്ത പോർഷനിൽ വരുമ്പോഴേ എത്തുള്ളൂ, ഞാൻ പറഞ്ഞു പോകാം. ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കംപ്ലൈൻറ്റ്, റൂൾ 9 കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ദ പ്ലെയിൻറ്റ് ക്യാൻ ബി റിജക്റ്റഡ്. റൂൾ 11 ഞാൻ പറഞ്ഞല്ലോ, റിജക്ഷൻ ഓഫ് പ്ലെയിൻറ്റ്. റിജക്ഷൻ ഓഫ് പ്ലെയിൻറ്റിന് ചില ഗ്രൗണ്ട്സ് ഉണ്ട്, ചില കാരണങ്ങളുണ്ട്, റീസൺസ് ഉണ്ട്. അതിലൊരു റീസൺ ഇതാണ്, അതായത് കോടതി പ്ലെയിൻറ്റ് അഡ്മിറ്റ് ചെയ്തിട്ട് സമൺസ് അയക്കാനായിട്ട് ഓർഡർ ആവുകയും ആ ഓർഡർ ആയ തുടർന്ന് പ്ലെയിൻറ്റ് റിക്വസ്റ്റ് ഫീയും അടച്ച് എത്ര പ്ലെയിൻറ്റ് കോപ്പി വേണോ അത്രയും കോപ്പി കോടതിക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ വിത്തിൻ 7 days ഫ്രം ദ ഓർഡർ ദ പ്ലെയിൻറ്റ് ക്യാൻ ബി റിജക്റ്റഡ് അണ്ടർ റൂൾ 11. അത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കേണ്ട, കാരണം പ്രൊസീജിയർ ആയതുകൊണ്ട്. നൗ ഇറ്റ്സ് ഓൾറെഡി 5:30, ഒരു 10 minutes കൂടെ ഞാൻ എക്സ്ട്രാ എടുക്കാം. അത് എടുത്തു കഴിഞ്ഞാൽ ഈ റിട്ടേൺ ഓഫ് പ്ലെയിൻ്റ് ഇവിടെ ഒന്ന് തീർക്കാം, റിട്ടേൺ അല്ലെങ്കിൽ ഒരു 5 minutes കൊണ്ട് തീർക്കാം. റിട്ടേൺ ഓഫ് പ്ലെയിൻറ്റ്, റിട്ടേൺ ഓഫ് പ്ലെയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും കാരണവശാൽ കോടതിക്ക് മനസ്സിലായാണ് ഈ കോടതിക്കല്ല ജൂറിസ്ഡിക്ഷൻ എങ്കിൽ ആ പ്ലെയിൻ്റ് ഏ അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ സ്യൂട്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇവിടെ ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അറ്റ് എനി സ്റ്റേജ് ഓഫ് ദ സ്യൂട്ട് ഇത് തിരിച്ചു കൊടുക്കുക, ഏത് പ്ലെയിൻറ്റിഫിന് ഈ പ്ലെയിൻ്റ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ റിട്ടേൺ ഓഫ് പ്ലെയിൻ ക്യാൻ ബി മേഡ് ഇഫ് ദർ ഇസ് എ ഡിഫക്ട് ഇൻ ജൂറിസ്ഡിക്ഷൻ. ഇത് കോർട്ട് ഓഫ് അപ്പീലോ റിവിഷനോ അവർക്കും ഒരു ഡിഗ്രി സെപ്റ്റസൈഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, പ്ലെയിൻ്റ് റിട്ടേൺ ചെയ്യാം. ഈ സബ്റൂൾ പ്രകാരം റിട്ടേൺ ചെയ്താൽ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്താൽ അതിൻ്റെ പ്രൊസീജിയർ റൂൾ 2 പറയുന്നുണ്ട്. സബ്റൂൾ 2 എന്താണ് പറയുന്നത്, ജഡ്ജ് ഷാൽ എൻഡോഴ്സ് ദെയർ ഓൺ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് പ്രസന്റേഷൻ ആൻഡ് റിട്ടേൺ. ആ പ്ലെയിൻ്റ് പ്രസന്റ് ചെയ്ത എന്താണെന്നും റിട്ടേൺ ചെയ്ത എന്താണെന്നും ജഡ്ജ് അതിനകത്ത് എഴുതണം. നെയിം ഓഫ് ദ പാർട്ടി പ്രസന്റിങ് ഇറ്റ്, ആരാണ് ഇത് പ്രസന്റ് ചെയ്തതെന്ന് എഴുതണം. ആൻഡ് എ ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ റീസൺസ് ഫോർ റിട്ടേണിങ് ഇറ്റ്, എന്തുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് സ്റ്റേറ്റ്മെന്റ് അത് എഴുതി വെച്ച് വേണം ഇത് റിട്ടേൺ ചെയ്യാനായിട്ട്. അങ്ങനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ 10A പറയുന്നു, പവർ ഓഫ് കോർട്ട് ടു ഫിക്സ് എ ഡേറ്റ് ഓഫ് അപ്പിയറൻസ് ഇൻ ദ കോർട്ട് വേർ പ്ലെയിൻറ്റ് ഈസ് ടു ബി ഫൈൽഡ് ആഫ്റ്റർ ഇറ്റ്സ് റിട്ടേൺ. ഈ കോടതി റിട്ടേൺ ചെയ്ത് കൊടുത്തു, ഞാൻ കോടതിയാണ്, ഞാൻ റിട്ടേൺ ചെയ്തു. ശ്രീദത്ത് കൊണ്ടുവന്ന പിന്നെ ശ്രീദത്ത് പ്ലെയിൻറ്റിഫ് ആണ് കൊണ്ടുവന്ന പ്ലെയിൻറ്റ് ഞാൻ റിട്ടേൺ ചെയ്തു എങ്കിൽ അടുത്ത കോടതിയുടെ പവർ എന്ന് പറയുന്നത് അടുത്ത ഏത് കോടതിയിലാണ് അത് പോകേണ്ടത്, ജൂറിസ്ഡിക്ഷനുള്ള ആ കോടതിയിലേക്ക് പോകാനായിട്ട് ഒരു ഡേറ്റ്, അവിടെ അപ്പിയർ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ആ ഡേറ്റിന് എന്ത് ചെയ്യണം, ഈ ഡിഫൻഡന്റ് അപ്പിയർ ചെയ്ത കേസാണെങ്കിൽ ഓൾറെഡി പ്ലെയിൻറ്റ് പ്രസന്റ് ചെയ്തു ഡിഫൻഡന്റ് അപ്പിയർ ചെയ്തെങ്കിൽ കോടതിക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ, അതായത് റിട്ടേൺ ചെയ്യണമെന്ന്, പക്ഷേ ഇൻറ്റിമേറ്റ് ഇറ്റ്സ് ഡിസിഷൻ ടു ദ പ്ലെയിൻറ്റിഫ്, പ്ലെയിൻറ്റിഫിനെ ഇത് അറിയിക്കണം. അങ്ങനെ പ്ലെയിൻറ്റിഫിനെ അറിയിച്ചു കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്യാം, ദേ മേക്ക് ആൻ ആപ്ലിക്കേഷൻ ടു ദ കോർട്ട്. എന്താണ്, സ്പെസിഫൈയിങ് ദ കോർട്ട് ഇൻ വിച്ച് ഈ പ്രൊപ്പോസൽ ടു പ്രസന്റ് ദ പ്ലെയിൻ ആഫ്റ്റർ ഇറ്റ്സ് റിട്ടേൺ. റിട്ടേൺ ചെയ്ത പ്ലെയിൻറ്റ് ഞാൻ എവിടെയാണ് അടുത്ത് കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അടുത്ത് പറയാം. എന്നിട്ട് കോടതിയുടെ അടുത്ത് ആവശ്യപ്പെടാം ഒരു ഡേറ്റ്, എനിക്ക് അവിടെ അപ്പിയർ ചെയ്യാനുള്ള ഒരു ഡേറ്റ് ഇട്ട് തരണമെന്ന് ആവശ്യപ്പെടാം. എന്നിട്ട് ഒരു നോട്ടീസ് ഡിഫൻഡന്റ് അയക്കാൻ വേണ്ടിയും ആവശ്യപ്പെടാം, ആ ഡേറ്റിന് ഡിഫൻഡന്റ് അവിടെ ഹാജരാകണം. അപ്പോൾ റിട്ടേൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പരിപാടി, റിട്ടേൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിഫൻഡന്റ് അപ്പിയർ ചെയ്ത കേസാണെങ്കിൽ അടുത്ത പിന്നെ കോടതി പ്ലെയിൻറ്റിഫിനെ അറിയിക്കണം ഈ പ്ലെയിൻ്റ് റിട്ടേൺ ചെയ്യുകയാണെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫ് എന്ത് ചെയ്യാം, കോടതിയോട് ആവശ്യപ്പെടാം ഞാൻ ഇന്ന കോടതിയിലാണ് ഇനി ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യണം അപ്പിയർ ചെയ്യാനായിട്ട്, കൂടാതെ സമൻസ് ഡിഫൻഡന്റിന് അത് നോട്ടീസ് കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പുതിയ കോടതിയിലേക്ക് ഇത് പിന്നെ കൊണ്ടുപോയി ഈ പ്ലെയിൻറ്റിഫിന് ഇത് ഫയൽ ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, റൂൾ 5 പറയുന്നുണ്ട്, വേർ ദ ആപ്ലിക്കേഷൻ മെയ്ഡ് വിത്ത് ദ പ്ലെയിൻറ്റിഫ് അണ്ടർ സബ്റൂൾ 2 ഈസ് അലോഡ്, നേരത്തെ പറഞ്ഞ കാര്യം അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ പ്ലെയിൻറ്റിഫ് ഷാൽ നോട്ട് ബി എൻറ്റൈറ്റിൽ ടു അപ്പീൽ അഗേൻസ്റ്റ് ദ ഓർഡർ റിട്ടേണിംഗ് ദ ക്ലെയിം. അത് അലോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻറ്റിഫിന് ഒരു അപ്പീൽ കൊടുക്കാനുള്ള എന്തില്ല, അർഹതയില്ല, അവകാശമില്ല. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അപ്പീൽ ഉണ്ട്, പക്ഷെ അപ്പീൽ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് സബ്റൂൾ 2 പ്രകാരം പ്ലെയിൻറ്റ് ഫയൽ ചെയ്ത ആപ്ലിക്കേഷൻ കോടതി അലോ ചെയ്താൽ പിന്നെ അതിന് അർഹതയില്ല. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 10B പറയുന്നത് പവർ ഓഫ് അപ്പലേറ്റ് കോർട്ട് ടു ട്രാൻസ്ഫർ ദ സ്യൂട്ട് ടു പ്രോപ്പർ കോർട്ട്. ഈ നേരത്തെ പറഞ്ഞ ഈ പിന്നെ അധികാരം
താഴെ കോടതിക്കുള്ള അധികാരം അപ്പലേറ്റ് കോടതിക്കും ഉണ്ട്. ഇപ്പോ ഈ റിട്ടേൺ ചെയ്ത പ്ലെയിൻ റിട്ടേൺ ചെയ്തതിനെതിരെ അപ്പീൽ ഫയൽ ചെയ്യാം. അത് പിന്നെ ഇതിനകത്ത് സി പി സിയിൽ പ്രൊവിഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ അപ്പീല് ഫയല് ചെയ്താൽ ഈ പിന്നെ റിട്ടേൺ ചെയ്തതിനെതിരെ അപ്പലേറ്റ് കോർട്ട് അതിനെ കൺഫേം ചെയ്താൽ അതെന്ത് ചെയ്യാം, പ്ലെയിൻറ്റിഫിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോയി പ്രോപ്പർ കോർട്ടിൽ ഫയൽ ചെയ്യാനായിട്ട് അപ്പീൽ കോടതിയിൽ പറയാം, സബ്ജക്ട് ടു ലിമിറ്റേഷൻ. അതും കൊണ്ട് ഐ എം ആൾസോ മേ ഫിക്സ് എ ഡേറ്റ് ഓഫ് അപ്പിയറൻസ്. ഇവിടെ ലിമിറ്റേഷനും ബാധ പോകണം, ലിമിറ്റേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും പറയുന്നത്. ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ഡൗൺ ചെയ്തിട്ടേ അത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാം കണ്ടോണേഷൻ ഓഫ് ഡിലേ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കോടതിനകത്ത്. അത് നമ്മുടെ ലിമിറ്റേഷൻ ആക്ട് കൂടെ നിങ്ങൾ പഠിക്കുമ്പോഴൊന്നും കൂടെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടി വരും. ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ മനസ്സിലാക്കാനുള്ളത് അപ്പലേറ്റ് കോടതി അപ്പീൽ പോയി അപ്പീലിലും റിട്ടേൺ ചെയ്ത് കൺഫേം ചെയ്താൽ അപ്പീൽ കോടതിയും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. മനസ്സിലാക്കാൻ ഇത്രയും കാര്യം മനസ്സിലാക്കണം. ഇനി മറ്റൊരു കാര്യം, ഞാനത് അടുത്ത ക്ലാസ്സിൽ പറയാൻ വിചാരിച്ചാണ്, എന്തായാലും ഒരു രണ്ട് മിനിറ്റ് കൂടെ കൊണ്ട് പറയാം. അടുത്ത കോടതി കൊണ്ട് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ജൂറിസ്ഡിക്ഷൻ ഉള്ള കോടതി അവിടെ കൊണ്ട് ഫയൽ ചെയ്തു എന്ന് വെച്ചോളൂ. അപ്പൊ അവിടെ ഈ സ്യൂട്ട് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ ആ സ്യൂട്ടിന്റെ എന്ത് സ്റ്റേജ് ആയിരുന്നോ അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്നുള്ളത് ഒരു വിഷയമാണ്. ഈ കാര്യത്തിൽ കോടതി പിന്നെ ഘടകവിരുദ്ധമായിട്ടുള്ള ചില നിലപാടുകൾ ചില കാലഘട്ടങ്ങളിൽ എടുത്തിട്ടുണ്ട്. ഒ എൻ ജി സി വേഴ്സസ് മോറൻ കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന കേസിൽ 2014 സുപ്രീം കോടതി പറഞ്ഞു, വെൻ എ പ്ലെയിന്റ് ഈസ് ഫയൽഡ് ഇൻ ദ പ്രോപ്പർ കോർട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് റിട്ടേൺ ഫ്രം ദ റോങ് കോർട്ട് ഇറ്റ് കനോട്ട് ബി സെറ്റ് ടു ബി എ കണ്ടിന്യൂഷൻ ഓഫ് ദ സ്യൂട്ട്. ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂഷൻ ഓഫ് ദ സ്യൂട്ട് എന്ന് പറയാൻ കഴിയില്ല. സ്യൂട്ട് മസ്റ്റ് ഡീംഡ് ടു കമൻസ് വെൻ ദ പ്ലെയിന്റ് ഈസ് ഫയൽഡ് ഇൻ ദ പ്രോപ്പർ കോർട്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പ്രോപ്പർ കോർട്ടിൽ ഫയൽ ചെയ്യുമ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയല്ല വേണ്ടത്, അവിടെ ഫ്രഷ് ആയി തുടങ്ങുകയാണ് വേണ്ടതെന്ന് ഒ എൻ ജി സി വേഴ്സസ് മോഡൻ കൺസ്ട്രക്ഷൻ കമ്പനി കേസിൽ 2014 പറഞ്ഞു. ഇത് കഴിഞ്ഞ് 2019 ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി വേഴ്സസ് തേജ് പ്രസ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ആ കേസിന്റെ പിന്നെ രീതി എന്ന് പറയുന്നത് ഒരു ആർബിട്രേഷൻ ഇഷ്യൂ ആയിരുന്നു, ആർബിട്രേഷൻ അവാർഡ് പാസ് ചെയ്തതിനെ ചലഞ്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അത് യഥാർത്ഥത്തിൽ ചലഞ്ച് ചെയ്യേണ്ട അടുത്ത് ചലഞ്ച് ചെയ്തതിന് ശേഷം ഡിലേ ഉണ്ടായി, ഡിലേ ഉണ്ടായി അയാൾ പെറ്റീഷൻ ഫയൽ ചെയ്തതാണ്. അപ്പൊ അവിടെ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ടൈം സ്പെൻഡ് ഫോർ റോങ് ഫോറം ക്യാൻ ബി എക്സ്ക്ലൂഡഡ് വെൻ ദ ആപ്ലിക്കേഷൻ ഈസ് റീപ്രസന്റഡ് ബിഫോർ ദ കോർട്ട് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ ഓൺലി ഇഫ് ദ പ്രൊസീഡിംഗ് വാസ് ബോണഫൈഡ് ഇൻ ദ കോർട്ട് വിതൗട്ട് ജൂറിസ്ഡിക്ഷൻ. അതായത് നേരത്തെ പ്രസന്റ് ചെയ്ത കോർട്ടിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലായിരുന്നു, അവിടെ പ്രസന്റ് ചെയ്ത സ്യൂട്ട് എത്ര നാളായോ അത്രയും നാളത്തെ ആ ഡിലേ അതിനെ കൺട്രോൾ ചെയ്യാമെന്നും അതിനെ എക്സ്ക്ലൂഡ് ചെയ്യാമെന്നും പുതിയ കോർട്ടിൽ കൊണ്ടുപോകുമ്പോൾ ആ ഡിലേ ആ അത്രയും പീരീഡ് മാറ്റിയിട്ട് ബാക്കി ഫ്രഷായിട്ട് നോക്കിയാൽ മതി, ആ പീരീഡിനെ ഡിലേ പിന്നെ മാറ്റിക്കൊണ്ട് പുതുതായിട്ട് കാണാം എന്ന് പറഞ്ഞു ഇൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി വേഴ്സസ് തേജ് പ്രസ് അസോസിയേറ്റ്സ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സുപ്രീം കോടതി 2020 August 5 എക്സൽ കരിയേഴ്സ് വേഴ്സസ് ഫ്രാങ്ക്ഫിൻ ഏവിയേഷൻ സർവീസ് എന്ന് പറയുന്ന കേസിൽ പറഞ്ഞു, ഈ നേരത്തെ പറഞ്ഞ മോഡേൺ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കേസാണ് ലോ, ആ ലോയ സുപ്രീം കോടതി ഒന്നും കൂടെ അഫേം ചെയ്തു. അതായത് എന്താണ്, ആഫ്റ്റർ പ്രസന്റേഷൻ ബിഫോർ കോർട്ട് ഓഫ് കോമ്പറ്റന്റ് ജൂറിസ്ഡിക്ഷൻ പ്ലെയിൻറ്റ് ഈസ് ടു ബി കൺസിഡേർഡ് ആസ് എ ഫ്രഷ് പ്ലെയിൻ ആൻഡ് ദ ട്രയൽ ഈസ് ടു ബി കണ്ടക്റ്റഡ് ഡിനോവോ, എന്നുവെച്ചാൽ ഫ്രഷ് ആയി തുടങ്ങണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇറ്റ് ആൾസോ ഹെൽഡ് ദാറ്റ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി നമ്മൾ നേരത്തെ കണ്ട കേസ് ഡസ് നോട്ട് ലേ ഡൗൺ ദ കറക്റ്റ് ലോ എന്ന് പറഞ്ഞു, എന്നിട്ട് അതിനെ ഓവർ റൂൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എക്സൽ കരിയേഴ്സ് കേസാണ് റിട്ടേൺ ഓഫ് പ്ലെയിൻറ്റിന്റെ കാര്യത്തിൽ, പ്ലെയിൻ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞ് പുതിയ ഫോറത്തിൽ കേസ് ഫയൽ ചെയ്താൽ അതിനെ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് കാണണോ, അതായത് അവിടെ ഫ്രഷായിട്ട് സ്റ്റാർട്ട് ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ, ഏത് സ്റ്റേജിലാണോ വിട്ടത് ആ സ്റ്റേജിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ ഡിസിഷനാണ് എക്സൽ കരിയേഴ്സ് ഡിസിഷൻ. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണ്, എവിടെ നിന്നാണോ കേസ് ആരംഭിച്ച് എവിടെ നിന്നാണോ കേസ് പുതിയ കേസ് കോടതിയിലോട്ട് കൊണ്ടുപോയത് ആ സ്റ്റേജിൽ നിന്നല്ല, മറിച്ച് ഡിനോവോ ഫ്രഷായി കേസ് സ്റ്റാർട്ട് ചെയ്യണം പുതിയ കോടതിയിൽ എന്ന് പറയുന്നു എക്സൽ കരിയേഴ്സ് വേഴ്സസ് ഫ്രാങ്ക്ഫിൻ ഏവിയേഷൻ സർവീസസ് ലിമിറ്റഡ്.
different news reported in Hindu, which I consider it has a constitutional importance. And the second issue reported by this Hindu, which is I think is a constitutional